താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് താങ്ക് യു ഫോർ വാച്ചിങ് നമ്മൾ ഇന്നത്തെ ഈ ലൈവ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരാൾക്കൊരു നന്ദി പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ് വിഷാൽ ടെറിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അദ്ദേഹം നമ്മുടെ ഒരു ാംക്ഷാണ് അദ്ദേഹത്തിന്റെ കമന്റിനാണ് നമ്മൾ നന്ദി പറയുന്നത് ഈ വിഷയം നമ്മൾ ഇന്ന് സംസാരിക്കുമെന്ന് അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ പോസ്റ്റിന്റെ കീഴിൽ ആ അനൗൺസ്മെന്റിന്റെ കീഴിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമന്റ് സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് അദ്ദേഹം എഴുതിയെങ്ങനെയാണ് ഐ തിങ്ക് ഗ്ലോറിയസ് ഗോസ്പെൽ ഷുഡ് സ്പ്രെഡ് ഗ്ലോറിയസ് ഗോസ്പെൽ ഇൻസ്റ്റെഡ് ഓഫ് സ്പ്രെഡിങ് തിയറീസ് ആൻഡ് പാർട്ടിസ് ആൻഡ് പൊളിറ്റിക്സ് ദീസ് ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻസ് ആർ പ്രൊമോട്ടിംഗ് ദർ എക്സ്ട്രീം അതോറിറ്റേറിയൻ അൾട്രാ നാഷണലിസ്റ്റ് ആൻഡ് നേറ്റിവിസ്റ്റിക് ഐഡിയോളജീസ് ആൻഡ് ടെൻഡൻസീസ് താങ്ക് യു വിശാൽ ഫോർ യുവർ കമന്റ് കാരണം നമുക്ക് ഇത് തുടങ്ങാൻ ഒരു നല്ല പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് എക്സാക്ട്ലി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്ക ഒരു കമന്റിലുണ്ട് ഈ ഗോസ്പൽ പറയുന്ന ഒരു ഗോസ്പൽ മാത്രം പറഞ്ഞാൽ മതി നല്ല ആശയമാണ് നമ്മൾ പഴയ ഈ കോട്ടയംകുഞ്ഞൻ സിനിമക്കകത്ത് സുകുമാരൻ്റെ കഥാപാത്രം ഇന്നസെന്റിന്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട് അളിയം പോയി വേദപുസ്തകം വായിക്കുക അപ്പൊ ഈ വേദപുസ്തകം വായിക്കുന്നവരെ പറ്റി അങ്ങനെയുള്ളൊരു ധാരണയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് വിശാൽ ചെറിയതെന്ന് നമ്മൾ ഈ പാട്ടും ബൈബിൾ വാക്കിയൊക്കെ പറഞ്ഞാൽ മതി മറ്റു കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നാണ് സമൂഹത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കും ഇവിടെ സമരങ്ങളൊന്നുമല്ല ഈ ലൈവിൻ്റെ മുഖ്യ ഉദ്ദേശം നിങ്ങൾക്കൊക്കെ നിങ്ങളിൽ ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാൽ ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ഇത് ശ്രദ്ധിക്കാതെ പോയ ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പറ്റാത്ത ചുരുക്കം ചിലർ കണ്ടേക്കാം അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി ഒരു ബോധവൽക്കരണം എന്ന് മാത്രമേ ഉള്ളൂ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അറിയാത്ത ചില ആളുകളുണ്ട് അവരോടാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ പരിചയപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ആണ് ഈ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയും അതൊരു അജണ്ടയാണ് നിങ്ങളിൽ എത്ര പേർക്ക് അതേക്കുറിച്ച് അറിയാമെന്ന് ചിലപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിപ്പോയി അപ്പൊ ഇതൊരു ലിബറലിസ്റ്റിക് ഐഡിയ ആണ് അപ്പൊ അദ്ദേഹം വിഷാൽ ചെറിയാൻ എഴുതിയിരിക്കുന്നുണ്ടോ അപ്പൊ ഇത് തലത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഉള്ളത് അതാണ് കോൺസ്പിറസി തിയറി എന്ന് പറയുന്നത് പക്ഷേ വളരെ വ്യക്തമായി ഈ ഗ്രേറ്റ് റീസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇപ്പൊ ലൈവിന് ഇടയ്ക്ക് ലൈവ് കഴിയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഗൂഗിൾ പേജസ് ആർ ഓൾ റിസ്ട്രിക്റ്റഡ് നിങ്ങൾക്ക് വരികൾക്കിടയിലൂടെ വായിക്കേണ്ടി വരും സത്യം മനസ്സിലാക്കാൻ ഗ്രേറ്റ് റീസെറ്റ് എന്ന ഉള്ള ഒരു അജണ്ട വേൾഡ് എക്കണോമിക് ഫോറം അവരാണ് ഇതിന്റെ ബാഹ്യമുഖം ഇതിനെല്ലാം ഒരു ആന്തരിക മുഖമുണ്ട് ഒരു ബാഹ്യമുഖമുണ്ട് മുഖമുണ്ട് പുറത്ത് പല സംഘടനകളുടെയും ഒക്കെ പേരിൽ പല കാര്യങ്ങൾ വരുമെങ്കിലും ഇതിന് ബിഹൈൻഡ് ദ സീൻസ് പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് അവരെ ഇരുട്ടിൻ്റെ ശക്തികൾ എന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം അപ്പം നിങ്ങൾ ഇനിയിപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അമേരിക്ക അമേരിക്കയൊന്നും പഴയ അമേരിക്കയല്ല അമേരിക്ക ഒരു കാലത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗമായിരുന്നു പണ്ടൊരു അമേരിക്കക്കാരൻ റഷ്യക്കാരനെ കണ്ടവ പറഞ്ഞു ഞങ്ങൾക്ക് വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒരു പമ്പര വിഡ്ഢിയാണ് എന്ന് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വി എൻജോയ് സച്ച് എ ഫ്രീഡം അപ്പൊ റഷ്യക്കാരൻ വലിയ വിഷമായി റഷ്യക്കാരൻ പറഞ്ഞു ക്രംലിൻ മന്ദിരത്തിന്റെ മുമ്പിൽ ചെന്ന് അത് തന്നെ വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് വിഡ്ഢിയാണെന്നും അപ്പൊ അതാണ് റഷ്യക്കാർക്ക് അന്ന് അനുഭവിച്ച സ്വാതന്ത്ര്യം പക്ഷെ ഇന്ന് അതെല്ലാം പഴങ്കഥയായി അമേരിക്കയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂച്ചുവലം കിട്ടു സ്വാതന്ത്ര്യ പ്രതിമ കൈയർത്തി നിൽക്കുന്ന അമേരിക്കൻ ഭൂമികയിൽ നിങ്ങൾ അറിയാതെ പോകരുത് കാരണം അത് കോർപ്പറേറ്റുകൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് വിലങ്ങുതടി വെച്ചു അഭിപ്രായങ്ങളെ ഭയപ്പെടുന്ന ഭരണകൂടം അമേരിക്കയിൽ വന്നു സ്വാതന്ത്ര്യം ഒക്കെ പഴങ്കഥയായി മാറി അപ്പൊ ഇവിടെ ഇപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല അപ്പം സ്ട്രിക്ട്ലി മോണിറ്ററിങ് ആണ് അപ്പം അതുകൊണ്ട് ഇനി ഞാൻ തുടർന്ന് സംസാരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് മാത്രമായിരിക്കും സംസാരിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുക അപ്പൊ എന്ത് എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് നമ്മൾക്ക് കുറേ ഡോട്ട്സുകൾ കാണാം ആ ഡോട്ട്സുകൾ എങ്ങനെ കണക്ട് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല എവരി ഈസ് പ്ലാൻഡ് അപ്പോൾ ആരോ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ യുക്തിയാദികൾ പറയുന്ന ഇതെല്ലാം കൂടെ തന്നെ ഉണ്ടായി എന്ന് പറയുന്നല്ല അങ്ങനെയല്ല ഇതിൻ്റെ എല്ലാം പിന്നിലൊരു പ്ലാൻ ഉണ്ട് അറിയാതെ വന്നതല്ല കൊറോണ വൈറസ് ആരുമറിയാതെ വന്നതല്ല കോവിഡ് നയൻറ്റീൻ എന്ന പാൻറ്റമിക് കോവിഡ് നയൻറ്റീൻ എന്ന പാൻറ്റമിക് വരുന്നതിനും നാല് വർഷം മുമ്പ് ഇങ്ങനൊരു പാൻറ്റമിക് വരുന്നു എന്ന് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽഗേറ്റ്സ് പറഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തിന്റെ പരിശുദ്ധയുടെ വരവൊന്നുമില്ല അത് പറയാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കുക കാരണം വേ ഗ്രേറ്റ് റീസെറ്റ് എന്ന ഒരു ഐഡിയ എന്താണ് ഈ ഗ്രേറ്റ് റീസെറ്റ് ലോകക്രമത്തെ മുഴുവൻ പുനഃക്രമീകരിക്കുക അതായത് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ക്രമങ്ങളെയും എല്ലാ വ്യവസ്ഥകളെയും അഴിച്ചുകളയുക എന്ന ഒരു അജണ്ടയാണ് അതിനെയാണ് ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കാണുന്ന സകല സംഭവങ്ങളെയും ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഒരു കോൺസ്പിറസി തിയറി ഒന്നുമല്ല ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ളതാണ് അപ്പം അതിലൊരു കാര്യം ഈ അമേരിക്കയുടെ ബോർഡറിൽ ബോർഡർ സെക്യൂരിറ്റി ശക്തമാക്കണം എന്ന് പറഞ്ഞാണ് ട്രംപ് പ്രചരണം തുടങ്ങിയത് ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനി ഈ കഴിഞ്ഞ ഇലക്ഷനല്ല രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനി അപ്പം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട് അമേരിക്കൻ ജനതയുടെ ഹൃദയം കവർന്ന് അമേരിക്കൻ ജനതയുടെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടെ ഡൊണാൾഡ് ട്രംപ് ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി അമേരിക്കയുടെ പ്രസിഡന്റ് ആകുമ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് അതായത് അമേരിക്കയുടെ ദേശീയതയെ അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ അമേരിക്കയുടെ സോവർണിറ്റിയെ പരമാധികാരത്തെ സംരക്ഷിക്കും കാരണം വർഷത്തെ ഒബാമ ഭരണകൂടത്തി അത് മുഴുവൻ അപകടത്തിലായി അമേരിക്കയുടെ രാജ്യസുരക്ഷയെയും ആത്മാഭിമാനത്തെയും ദേശീയതയെയും പണയപ്പെടുത്തുന്ന നയസമീപനങ്ങളായിരുന്നു എട്ടു വർഷത്തെ ഡെമോക്രാറ്റിക് ഭരണത്തിൽ നടന്നത് അപ്പൊ അതിനെതിരെയാണ് പ്രസിഡന്റ് ട്രംപ് പ്രചരണം നടത്തി അദ്ദേഹം വിജയിച്ചത് അപ്പൊ അതിന്റെ ഭാഗത്താണ് നിങ്ങൾ ഈ മതിൽ കെട്ടണം എന്ന് മതില് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറുന്ന ആളുകളെ സ്റ്റോപ്പ് ചെയ്യുവാനുള്ള മതിൽ കെട്ടണം ലോകവ്യാപകമായിട്ട് പ്രതിഷേധം ഉണ്ടായി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിന് ഒരു മതിൽ കെട്ടണമെന്ന് പറയുമ്പം എല്ലാവരുടെ പ്രതിഷേധിക്കുന്നത് എന്തിനാണ് അമേരിക്ക അമേരിക്കയുടെ അതിരിൽ മതിൽ കെട്ടുന്നു എന്തിനാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കയറുന്നവരെ തടയാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കിയ ലോകത്തെ എത്രയോ മഹാന്മാർ എത്രയോ വിദഗ്ധന്മാർ ഏത് പരിശുദ്ധ മാർപ്പാപ്പ തിരുവേനി വരെ പറഞ്ഞു പാടില്ല പാടില്ല എന്താ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ മതിൽ കെട്ടാൻ പാടില്ല കാരണം മതിലുകളില്ലാത്ത ഒരു ഭാവി ലോകമാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത് വെരി ഗുഡ് ഇപ്പ ഇതെന്താണ് ഈ ഗ്രേറ്റ് റീസെറ്റ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഗ്രേറ്റ് റീസെറ്റ് ഐഡിയ അതിൻ്റെ ഈ ബിഗിനിങ് സ്റ്റേജിലൊക്കെ വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ അവസാനം അവർ വിഭാവനം ചെയ്യുന്ന എന്താണ് ഇപ്പൊ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് മറ്റൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രിപ്റ്റോ കറൻസി അടുത്ത കാലത്തല്ല അതൊരു പത്ത് പതിനാല് വർഷമായിട്ടുണ്ട് പക്ഷേ ഈ റീസെന്റ് ഫ്യൂ ഇയേഴ്സിൽ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ എന്നൊക്കെ നിങ്ങൾ കേൾക്കും എന്താണ് ഈ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിനിൽ കൂടെയാണ് ബിറ്റ് കോയിനുണ്ട് അതായത് ഈ ബിറ്റ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം തീരെ ചെറിയ വിലയ്ക്ക് മേടിച്ചവർക്ക് വൻ ലാഭമുണ്ടായി ഇപ്പോൾ ലോകം മുഴുവനുള്ള നിക്ഷേപകരുടെ താല്പര്യം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ലോത്തുള്ളവരെല്ലാം മേടിക്കുകയാണ് ഈ ക്രിപ്റ്റോ കറൻസി ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ മേൽ ഒരു രാജ്യത്തിനും നിയന്ത്രണമില്ല അപ്പൊ ക്രിപ്റ്റോ കറൻസി ആരോ കൺട്രോൾ ചെയ്യുന്നു പഴയ കാലത്തെ ട്രഡീഷണൽ ബാങ്കിങ് ഉള്ള കാലഘട്ടത്തിൽ ഓരോ രാജ്യത്തെയും കള്ളപ്പണക്കാരും രാഷ്ട്രീയക്കാരും കൈക്കൂലിക്കാരും ഒക്കെ അവരുടെ വർധിച്ച സമ്പത്ത് സ്വിസ് ബാങ്കിൽ കൊണ്ടിടുമായിരുന്നു നമുക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സ്വിസ് ബാങ്കിൽ കൊണ്ട് ഇട്ടാൽ ആരും അവിടെ നിന്ന് പണം തിരിച്ചെടുത്തിട്ടില്ല സ്വിസ് ബാങ്കിൽ പണം ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ അവരൊക്കെ മരിച്ചു പോകുകയായിരുന്നു ചെയ്തത് കൊണ്ട് സ്വിസ് ബാങ്കിൽ കൊണ്ടുവിടുക അപ്പം അതുപോലെ ഇപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ ഫോമാണ് ക്രിപ്റ്റോ കറൻസി പക്ഷേ അന്നത്തെ അന്ന് വലിയ ആയിരക്കണക്കിന് കോടി രൂപയുള്ളവരാണ് സ്വിസ് ബാങ്കിൽ കൊണ്ടു ഇട്ടത് പക്ഷേ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ സാധാരണക്കാരനെ വരെ പിടിച്ചിരിക്കുകയാണ് കാരണം ഇൻ്റർനെറ്റിൻ്റെ കൈകൾ വന്ന് ഓരോരുത്തരും പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലൂടെ ലോകത്തെ മുഴുവൻ എന്തു ചെയ്യുകയാണ് കൺട്രോൾ ചെയ്യുക ഇനി അടുത്ത ഗ്രേറ്റ് റീസെറ്റ് വരുമ്പോൾ അതിന്റെ അടുത്ത ഐഡിയ ഇന്നത്തെ വേൾഡിലെ കറൻസി സിസ്റ്റങ്ങളെ എന്ത് ചെയ്യാണ് അബോർട്ട് ചെയ്ത് കളയുക അപ്പൊ ഇത് മൊത്തം നിങ്ങൾ മാസ്റ്റർ പ്ലാൻ അത് മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇനി അതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം ബാക്കി നിങ്ങളുടെ സ്വതന്ത്രമായ പഠനത്തിന് ഞാൻ വിടുകയാണ് അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കുന്ന ചില ആളുകളുണ്ട് ഈ ഒരു പരിവർത്തനത്തെ എന്താണ് ഈ പരിവർത്തനം ഈ പരിവർത്തനം ലോകത്തെ ഒരു ഏകക്രമത്തിൽ കൊണ്ടുവരുക എല്ലാ വ്യവസ്ഥകളെയും അഴിച്ചു കളയുക എല്ലാ നിയന്ത്രണങ്ങളെയും അഴിച്ചു കളയുക ഭരണകൂടങ്ങളെ ഇല്ലാതാക്കുക ഭരണകൂടങ്ങൾ ഇല്ലാതാക്കുക അതായത് ഓരോ രാജ്യത്തും ഗവൺമെൻറ്റുകളില്ല മറിച്ച് ലോകത്തിരിക്കുന്ന ഏതോ ഒരു അജ്ഞാത ശക്തി ഒരു അജ്ഞാത കേന്ദ്രം ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യും ഇതാണ് ഈ ഗ്രേറ്റ് റീസെറ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നൊരു വ്യക്തിയൊന്നും അല്ല കാരണം ഇപ്പോൾ തന്നെ ഇവ ഇത് മുഴുവൻ അജണ്ടകൾ ആരാണ് തീരുമാനിക്കുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന രോഗം ബാധിച്ചപ്പോൾ അമേരിക്കൻ സർക്കാരിന് തെറ്റായ വിവരങ്ങൾ നൽകി അമേരിക്കയിൽ രോഗവ്യാപനം ഉറപ്പുവരുത്തിയ ഒരു പ്രസ്ഥാനമാണ് ലോകാരോഗ്യ സംഘടന നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഇപ്പം ബൈഡൻ കയറി ഉടനെ എന്താ ചെയ്തത് ഞങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ വീണ്ടും ചേരും കാരണം ഗ്രേറ്റ് റീസെറ്റിന് വേണ്ടി ചട്ടുകം ചലിപ്പിക്കുന്ന ഒരു സംഘടനയാണത് അപ്പൊ ട്രംപിൻ്റെ നിശ്ചയദാർഢ്യം ആർജവത്വം ഇച്ഛാശക്തി ലക്ഷ്യബോധം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് എന്തുകൊണ്ട് ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടു എന്തുകൊണ്ട് ആ മനുഷ്യൻ പരാജയപ്പെട്ടു എന്തുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ അച്ചുതണ്ട് ശക്തികൾ ഒത്തുകൂടി ഇരുട്ടിന്റെ ശക്തികൾ അദ്ദേഹത്തെ തുടച്ചു നീക്കി അദ്ദേഹത്തെ സഹായിക്കേണ്ടവർ പോലും സഹായിച്ചില്ല കാരണം വളരെ വ്യക്തമായിട്ട് ഫ്രോഡിലൻഡായിരുന്നു ഇലക്ഷൻ ഫ്രോഡ് തെളിയിക്കാൻ വേണ്ടി എല്ലാ തെളിവും ഉണ്ടായിട്ടും ഒരു കോടതിയും കേസ് എടുക്കുന്നില്ല കേസ് എടുത്തെങ്കിലേ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുള്ളൂ കേസ് എടുക്കുന്നില്ല കാരണം ജഡ്ജിമാർ ഹൈജാക്കഡ് ആണ് അവസാനം യൂട്യൂബ് റൂട്ടസ് എന്ന് പറയുന്ന കൂടെ നിന്ന വൈസ് പ്രസിഡന്റ് വരെ ട്രംപിനെ ചതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പരാജയപ്പെട്ട് ട്രംപല്ല അത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഗ്രേറ്റ് റീസെറ്റ് ഐഡിയയ്ക്ക് കളമൊരുക്കുവാൻ വേണ്ടി ഒരു ഗ്രേറ്റ് ക്രൈസിസ് വേണം ഒരു ഗ്രേറ്റ് ക്രൈസിസ് വന്നെങ്കിൽ ഇവർക്ക് ഗ്രേറ്റ് റീസെറ്റ് നടത്താൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി അവർ കൃത്രിമമായി സൃഷ്ടിച്ച ക്രൈസിസ് ആണ് കോവിഡ് നയൻറ്റീൻ എന്ന രോഗബാധ ഈ പാൻഡമിക് ഇറ്റ് ഇസ് മാൻമെയ്ഡ് മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഈ ഈ റീസെറ്റിങ്ങിന് കളമൊരുക്കാൻ വേണ്ടി കാരണം ഇത് അഞ്ച് വർഷമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം തമസ്കരിച്ചത് കൊണ്ട് അത് ലോകത്തെ ഒരു ക്രൈസിസിലേക്ക് തള്ളിവിട്ട് ഇപ്പൊ ഈ ക്രൈസിസിലൂടെ ഗ്രേറ്റ് റീസെറ്റ് നടക്കുന്നില്ലെങ്കിൽ അവർ അടുത്ത ക്രൈസിസ് ഉണ്ടാക്കും അത് ഇതിനേക്കാൾ മാരകമായിരിക്കും കാരണം ഇതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ലോകം അവരുടെ കൺട്രോളിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ടിരുന്ന ലോകത്ത് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളാണ് അതിൽ ഒന്ന് പ്രസിഡന്റ് ട്രംപ് രണ്ട് വ്ലാഡിമിർ പുറ്റിൻ റഷ്യൻ പ്രസിഡന്റ് പുറ്റിൻ ആണ് മൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയാണ് ഈ മൂന്ന് മഹാരഥന്മാരാണ് ഈ ആഗോള അച്ചുതണ്ട് ശക്തികളുടെ കറുത്ത നീക്കങ്ങളെ തടയിടാൻ ശ്രമിച്ചത് എല്ലാത്തരം വിഭജനങ്ങൾ വ്യത്യാസങ്ങൾ ഇപ്പം അമേരിക്കയിൽ മതിലുകൾ വേണ്ട തരംതിരിവുകൾ വേണ്ട സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സെപ്പറേറ്റ് ടോയ്ലറ്റ് പോലും വേണ്ടെന്നാണ് ഒബാമ ഭരണകൂടം പറഞ്ഞത് അതായത് സ്ത്രീകൾ പുരുഷന്മാരെന്ന് ടോയ്ലറ്റിൽ എഴുതി വെച്ചാൽ സ്കൂളുകൾക്ക് ഫണ്ട് കൊടുക്കുക എന്ന സർക്കുലർ അമേരിക്കയിൽ ഇറങ്ങി അത്ര അപകടത്തിൽ വന്നപ്പോഴാണ് ട്രംപ് അധികാരത്തിൽ വന്നത് നാല് വർഷം അത് സ്റ്റോപ്പ് ചെയ്തു ഇനി ആ ആ അജണ്ട വീണ്ടും വരികയാണ് കാരണം എല്ലാത്തരം വ്യത്യാസങ്ങളെയും എടുത്തു കളയുക ലോകം ഏകക്രമത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ വ്യത്യാസങ്ങളെ എടുത്തു കളയുന്നതിൻ്റെ ഭാഗമായിട്ട് വിശ്വാസ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവയെല്ലാം എടുത്തു കളയണം കാരണം ഓരോ രാജ്യത്തും പ്രാദേശിക തലങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ കമ്മ്യൂണിറ്റീസ് അവരുടെ ബോണ്ട് അപ്പം ഇതിനു വേണ്ടി ആണ് ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തകൾ ലിബറൽ തിയോളജികൾ ഇതൊക്കെ പിന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത് നിങ്ങളോർക്കും ഇതൊക്കെ ഇതൊക്കെ ഹൈലി ഫണ്ടഡ് ആണ് അതായത് എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർക്കുന്ന എന്തിനും ഈ ഇരുട്ടിന്റെ ശക്തികൾ വർദ്ധിച്ച ഫണ്ട് കൊടുക്കും എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർക്കുന്ന എന്തിനും ഫണ്ട് ചെയ്യും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇത് ചുമ്മാ ആളുകൾ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആദർശം നിലനിർത്താൻ വേണ്ടി ഇറങ്ങിപ്പോരുന്നതും അല്ല അപ്പൊ ഇങ്ങനെ നിങ്ങൾ കാണുമ്പം ഈ മൂന്ന് ലീഡേഴ്സിനെ നിങ്ങൾ കുറുക്കുള്ളൂ അതിൽ ട്രംപിനെ അവർ വീഴ്ത്തി ഒന്നാമത് ഈ ചതുരംഗം കളിക്കുന്ന ഒരു കട്ട പോയി ഇനി അടുത്ത രണ്ട് പേര് പ്രധാനമായിട്ട് നിൽക്കുകയാണ് അത് വ്ളാഡിമിർ പുടിനും നരേന്ദ്രമോദിയും ഇവർക്ക് രണ്ടിനും എതിരായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്ക് റഷ്യയിൽ ഒരു വർദ്ധിച്ച സമരം എന്താ സംഭവം പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് സമരം ഉണ്ടാകുകയാണ് കലഹം കലാപം റഷ്യയിൽ എന്താകാണ് ഒരു അൺസ്റ്റെബിലിറ്റി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി താല്പര്യ കക്ഷികൾ ഇപ്പോൾ സമരം കൊണ്ടുവന്നിരിക്കാം സെയിം കാര്യമാണ് നിങ്ങൾ ഇന്ത്യയെ കാണുന്നത് അടുത്തത് നരേന്ദ്രമോദി ലക്ഷ്യം ഈ മോദി സർക്കാരിനെ അവർക്ക് മറിച്ചിടണം കാരണം ഇന്ത്യയിൽ ഒരു രാജ്യത്തും സുശക്തമായ ഗവൺമെന്റ് ഉണ്ടാവാൻ പാടില്ല ആ രാജ്യത്തെ എല്ലാം ശക്തമായ ഗവൺമെന്റുകളെ ദേശീയ ബോധമുള്ള സംഘടനകളെ ഡിസിൻ്റഗ്രേറ്റ് ചെയ്യുക ഇതാണ് ഗ്രേറ്റ് റീസെറ്റിന് വേണ്ട ഒരു റിക്വയർമെന്റ് ബേസിക് റിക്വയർമെന്റ് ഇപ്പം നമുക്കിപ്പോൾ ഓരോ സാധനം ഉണ്ടാക്കലോ ഇപ്പം ലെമൻ ഡൽഹിഡു ഉണ്ടാക്കുക അപ്പം ലെമൻ ഡ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ട എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം എന്തെല്ലാം യുടെൻസിൽസ് വേണം എന്തെല്ലാമാണ് വേണ്ടത് ഇതല്ല പിന്നെയാണ് നമുക്ക് റെസിപ്പി ഇങ്ങനെ എൻ്റെ ആദ്യത്തെ ഈ ഗ്രേറ്റ് റീസെറ്റ് വരുന്നതിൻ്റെ ആദ്യപടി ആണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടക്കുന്ന ഈ കർഷക സമരം ഒരു പ്രഹസനമാണ് ഇത് കർഷകരുടെ ഒരു താല്പര്യം സംരക്ഷിക്കുവാനുള്ളതല്ല ഇത് അച്തണ്ട് ശക്തികളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടക്കുന്ന ഒരു സോപ്പിന്റെ പരസ്യത്തിൽ വന്നിട്ട് ഈ സോപ്പ് വെച്ച് കുളിച്ചാൽ ഇങ്ങനെ തൊലി വെളുത്ത് തിളങ്ങുക എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് മേടിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവളും ആരൊക്കെ ഇരുന്നിട്ട് ഈ കർഷക സമരത്തെ എന്ത് ചെയ്യാണ് അനുകൂലിക്കാണ് ട്വീറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞ് ഒരുത്ത് ട്വീറ്റ് ചെയ്യുകയാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ട്വീറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരായിട്ട് തിരിക്കാൻ പറ്റും അപ്പൊ ആളുകൾ ചിന്തിക്കുന്ന ഏതോ പാവപ്പെട്ട കർഷകരുടെ എന്തോ വലിയ പ്രശ്നത്തെ സർക്കാർ അവഗണിച്ച് എന്ത് സർക്കാർ എന്ത് പ്രശ്നത്തെയാണ് അവഗണിച്ചത് കർഷക ബില്ല് കൊണ്ട് കർഷകർക്ക് എന്താണ് ദോഷമുണ്ടാകുന്നത് ഏത് കർഷകനാണ് സമരം ചെയ്യുന്നത് ഇരുപത്തിയേഴ് ലക്ഷം കർഷകരാണ് കേരളത്തിൽ സർക്കാരിൽ നിന്ന് കർഷകന്റെ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ പേരുള്ള ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുള്ള കേരളത്തിൽ കർഷകരെ ബാധിക്കുന്ന ഈ ഒരു ബില്ല് വന്നിട്ട് എന്ത് സമരമാണ് നടന്നത് തമിഴ്നാട്ടിലെ കർഷകർക്ക് പ്രശ്നമില്ല ആന്ധ്രയിലെ കർഷകർക്ക് പ്രശ്നമില്ല ഇത് കർഷകരെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമല്ല ഇത് മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെ തകിടം മറിച്ചിട്ട് ക്രമത്തെ കൊണ്ടുവരുവാനുള്ള ആസുര ശക്തികളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അതിന് ട്രംപിനെതിരായിട്ട് ആദ്യം വന്നെന്താണ് ബി എൽ എം എന്ന് പറയും എന്താണ് ബി എൽ എം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ ഒരു സമരമാണ് അമേരിക്കയിൽ ഉണ്ടായത് നിങ്ങക്ക് മനസ്സിലായോ അതായത് ഉറപ്പായും ജയിക്കേണ്ട ട്രംപിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് ഇലക്ഷൻ ഫ്രോഡിലൂടെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന സംശയം ആ സംശയം ഇല്ലാതെയാക്കുവാൻ ട്രംപിനെതിരെ എന്തോ ജനവികാരം ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ അമേരിക്കൻ നഗരങ്ങളിൽ ആസൂത്രിതവും സംഘടിതവുമായിട്ട് നടത്തിയ കുറേ കലഹങ്ങളുടെ പരമ്പര ആ പരമ്പരയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നു ഇലക്ഷൻ ഫ്രോഡ് നടത്തുന്നു ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന മെഷീനറി ഉപയോഗിച്ച് ഇലക്ഷൻ വോട്ടേഴ്സ് വോട്ടിംഗ് മെഷീൻ മുഴുവൻ കൃത്രിമം നടത്തി ആ ഇലക്ഷൻ തട്ടിയെടുക്കുന്നു അതാണ് സംഭവിച്ചത് ദുർബലനായ ഒരു പ്രതിനിധിയെ അവർക്ക് പ്രസിഡന്റ് കസേരിൽ ഇരുത്താൻ വേണം റിമോട്ട് കൺട്രോൾ ഭരണമാണ് നടക്കുന്നത് അവർ ഘട്ടം വിജയിച്ചു ഇനി അടുത്തത് രണ്ട് തടസ്സങ്ങൾ ഈ രണ്ട് തടസ്സങ്ങൾ ഒന്ന് പ്രസിഡന്റ് പുട്ടിനാണ് രണ്ട് പ്രധാനമന്ത്രി മോദിജിയാണ് ലോകത്ത് അവർക്ക് തട്ടിയിടേണ്ടത് അപ്പം ഈ ഗ്രേറ്റ് അജണ്ടയിലേക്ക് പോകുന്ന അസുര ശക്തികളുടെ മുന്നിലുള്ള തടസ്സങ്ങളിലൊന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചടിയാണ് ബ്രസീൽ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ബ്രസീൽ സേസ് നോ ടു ഗ്രേറ്റ് റീസെറ്റ് അപ്പം ബ്രസീലിൻ്റെ വിദേശകാര്യ മന്ത്രി വേൾഡ് എക്കണോമിക് ഫോറത്തോട് പറയുകയാണ് ഗ്രേറ്റ് റീസെറ്റ് അജണ്ടയ്ക്ക് ഞങ്ങൾ എതിരാണ് ടോട്ടാലിറ്റേറിയൻ സോഷ്യൽ കൺട്രോൾ ഈസ് നോട്ട് എ റെമഡി ഫോർ എനി ക്രൈസിസ് ഒരു പ്രതിസന്ധിക്കും ഈ സമഗ്രാധിപത്യം എന്ന ആശയം അപ്പൊ അതാണ് ഇവർ കൊണ്ടുവരുന്നത് സമഗ്രാധിപത്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഓരോ വ്യക്തികളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റേറിയൻ സർവലൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ് അതായത് ഇനി മുതൽ ഒരു മനുഷ്യനും എന്തല്ല ഒരു മനുഷ്യനും ആ വ്യക്തിത്വം അവർ അനുവദിച്ചു നൽകുന്നില്ല മറിച്ച് റിമോട്ടറ്റ്ലി കൺട്രോൾ ആയിരിക്കുന്ന മെഷീൻ മാത്രമായിരിക്കും മനുഷ്യൻ എന്നുള്ളതാണ് ഇവർ കൊണ്ടുവരുന്ന ആശയം അപ്പൊ അതുകൊണ്ടാണ് ഈ ഇവരുടെ പണം പറ്റി പ്രസംഗിക്കുന്ന ലിബറൽസ് ലിബറൽസ് ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ ആശയം അവരെന്താശയമാണ് പ്രചരിപ്പിക്കുന്നത് അവർ ഈശ്വര വിശ്വാസത്തിനെതിരായിട്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസത്തിന് എതിരായിട്ട് ആശയങ്ങൾ പ്രചരിപ്പിച്ചെങ്കിലും മനുഷ്യന്റെ വാല്യൂ ഇല്ലാതാക്കാൻ പറ്റത്തും കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ബയോ കെമിക്കൽ പ്രോഡക്റ്റ് മാത്രമാണ് ഹി ഹാസ് നോ സോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഈ യുക്തിവാദികളുടെ ഒക്കെ പ്രസംഗം കഴിഞ്ഞാൽ അവർ പറഞ്ഞ മനുഷ്യന് സോളില്ല കാരണം മനുഷ്യന് സോളുണ്ടെങ്കിലാണ് അവന് മൂല്യം ഉണ്ടാകുന്നത് അവന് വ്യക്തിത്വം ഉണ്ടാകുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ യുവാൽ ഹരാരി അദ്ദേഹത്തിനൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് വി ആർ നോ ലോങ്ങർ മിസ്റ്റീരിയസ് സോൾസ് വി ആർ നൗ ഹാക്കബിൾ ആനിമൽസ് വി ആർ നോ ലോങ്ങർ മിസ്റ്റീരിയസ് സോൾസ് അപ്പം മതവിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് ഓരോ മനുഷ്യനും മൂല്യമുള്ളവനാണ് മിസ്റ്റീരിയസ് സോൾസാണ് നമ്മളൊരാത്മാവ് വസിക്കുന്നു അപ്പൊ നമ്മൾ മിസ്റ്റീരിയസ് സോൾസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മൃതദേഹത്തെ പോലും ബഹുമാനിക്കുന്നത് അങ്ങനെ ഒരു സംസ്കാരം നമുക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ കേരളത്തിലെ ഒരു പ്രമുഖ യുക്തിവാദി തൻ്റെ മകൾക്ക് എഴുതിയൊരു കത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ അയച്ചു തന്നു മകൾക്ക് അദ്ദേഹം ഒരു കത്ത് അയക്കുകയാണ് മകളെ നിനക്ക് പ്രായപൂർത്തിയായി ഇനി എന്താണ് നിനക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഇഷ്ടം വളർത്തുക നിനക്ക് ആരുമായിട്ടും ലൈംഗികബന്ധത്തിൽ ഞാൻ ഉൾപ്പെടെ ആരുമായിട്ടും നിനക്ക് ലൈംഗിക മതത്തിൽ ഏർപ്പെടാ നീയൊരു മൃഗ തുല്യാണ് നീ ഒരു മൃഗത്തെ പോലെ ജീവിച്ചു കൊള്ളുക എന്ന് നിന്റെ അപ്പനൊപ്പ് എന്ന് പറഞ്ഞൊരു കത്ത് അപ്പൊ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തരം വ്യവസ്ഥകളെയും തകിടം മറിക്കുക അപ്പൊ ആ അജണ്ടായ ഭാഗമായിട്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം ആചാരങ്ങളെ തകർക്കണം അല്ലാതെ ആ സ്ത്രീകൾക്ക് അയ്യപ്പനെ കണ്ട് തൊഴുതു നിർവ്മാണം പ്രാപിക്കാനുള്ള ആക്രാന്തം കൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റുകളെ തകർക്കുക എല്ലാത്തരം വ്യവസ്ഥകളെയും നാഷണലിസം പാട്രിയോട്ടിസം ദേശീയവാദം ദേശസ്നേഹം ഇതിനെയൊക്കെ ഇല്ലാതാക്കുക ലോകത്തെ മുഴുവൻ അഴിച്ചു കളയുക എന്നുള്ളതാണ് ഗ്രേറ്റ് റീസറ്റിന്റെ ഭാഗം അപ്പോൾ അദ്ദേഹം പറയുകയാണ് വി ആർ നോ ലോങ്ങർ മിസ്റ്റീരിയസ് സോൾസ് ഇപ്പൊ ആരാണ് നമ്മുടെ പുരോഗതി എവിടെ കൊണ്ട് എന്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ പുതിയ നിർവ നവനിർവചനം എന്താണ് വി ആർ ഹാക്കബിൾ ആനിമൽസ് ആണ് ആർക്കും സാക്ഷിക മനുഷ്യനെ മൃഗതുല്യരാക്കി മാറ്റുക ഇപ്പൊ തന്നെ കാറ് പഴയ കാറൊക്കെ സ്ക്രാപ്പിൽ ഇടുന്ന അപ്പൊ അതുപോലെയാണ് മനുഷ്യൻ മനുഷ്യൻ ഓരോരുത്തരും ഡിജിറ്റൽ സർവലൻസിൽ നിൽക്കും എപ്പോൾ അവൻ ഇന്നെഫിഷ്യൻ്റ് ആകുന്നു എന്നറിയുമ്പോൾ റിമോട്ടറ്റ്ലി അവനെ കൊന്നുകളയാനുള്ള സംവിധാനമാണ് ഗ്രേറ്റ് റീസെറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ വൃദ്ധസദനങ്ങൾ ഉണ്ടാവില്ല അതിൽ യൂറോപ്പിലെ വൃദ്ധസദനങ്ങളെ കാലിയാക്കിക്കൊണ്ടാണ് ഈ കോവിഡ് നയൻറ്റീൻ കറങ്ങി അടിച്ചത് ഇനി എന്താണ് ചെയ്യുന്നത് ഓരോ മനുഷ്യനും ആ സർവലൻസിന്റെ കീഴിൽ വരും അപ്പം ഇതിനെ ലോകത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും നിലനിന്ന ഒരു രാജ്യമാണ് ഇപ്പം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ പത്രത്തിന്റെ വാർത്ത ഇപ്പം ഇന്നലത്തെ പത്രത്തിലുണ്ട് ഇന്ത്യ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിക്കുന്ന ഒരു നയം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ത്യയിൽ കുറേ ആളുകൾ വേളമെക്കുന്നില്ല ആ ബില്ല് പാസ്സാക്കരുത് അത് അങ്ങനെയല്ല ഉദാരമായ വ്യവസ്ഥകൾ വേണം അപ്പം റിസർവ് ബാങ്ക് തന്നെ ക്രിപ്റ്റോ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഇപ്പം സർക്കാർ നയം കൊണ്ടുവരികയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു വെള്ളപ്പാച്ചിൽ വരുമ്പോൾ ചെറിയ ചെറിയ തട കെട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇത്ര വലിയ ആഗോള ആസുര ശക്തികളുടെ കടന്നാക്രമണം ലോകത്തെ മുഴുവൻ തകിടം മറിച്ച് കളയുന്ന ലോകത്തെ ഒരു പുതുക്രമത്തിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെ നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരുത്തൻ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ നാഷണലിസം പരാജയപ്പെടുന്നതോടെ അതിരുകൾ ഇല്ലാതാകുന്നതോടുകൂടെ ലോകത്തെ രാജ്യങ്ങൾ അഴിഞ്ഞു പോകും രാഷ്ട്രീയം ഇല്ലാതെയാകും രാഷ്ട്രവ്യവസ്ഥ ഇല്ലാതാകും ഇന്നുള്ളതുപോലെ രാജ്യങ്ങൾ ഇല്ലാതാകും അങ്ങനെ ആയിക്കഴിയുമ്പോൾ ആരായിരിക്കും ലോകത്തെ കൺട്രോൾ ചെയ്യുന്നു ഈ ശക്തികൾ അതിനാണ് അവർ ഓരോ രാജ്യത്തും അസമാധാനവും അസംതൃപ്തിയും വിതയ്ക്കുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇന്ത്യയിൽ ആ നാഷണൽ സ്പിരിറ്റ് ഉണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയതയും ഇന്ത്യയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നു പക്ഷെ അതിനെ അഴിച്ചു കളഞ്ഞെങ്കിലേ അവരുടെ ഉദ്ദേശം നടക്കുകയുള്ളു കോൺഗ്രസ് എന്ന പാർട്ടി പരിഹാസ്യമാം വിധം തകർന്നു ചിന്ന പോയി ഇപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ ആകെ ഉള്ളത് ഈ ബി ജെ പി എന്ന പാർട്ടിയാണ് ഈ ബി ജെ പി എന്ന പാർട്ടിയെ കൂടെ തകർത്ത് കഴിയുമ്പോൾ അവരുടെ ഉദ്ദേശം നടപ്പിലാകും അപ്പം ഈ സമയത്ത് ദേശീയതക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻറ്റഗ്രിറ്റിക്കെതിരായിട്ട് ഉള്ള ഒരു സമരം മാത്രമല്ല ഇവരുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുന്നു മോദിജി എന്നുള്ളതാണ് ഭീമന്റെ യാത്രയിൽ ഹനുമാന്റെ വാല് തടസ്സമായതുപോലെ കല്യാണ സൗഗന്ധികം തേടി ഭീമൻ പോകുമ്പോൾ ഈ ഡബ്ല്യു ഇ എഫ് പിന്നെ ഡബ്ല്യു ഇ എഫ് എന്നൊക്കെയുള്ള ഓമനെ പേരിൽ ലോകക്രമത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നേറുന്ന ആസുരശക്തികളുടെ ഗത ഒടിച്ചു കളയുന്ന ഒരു ഹനുമാന്റെ വാലായിട്ട് ഇപ്പോൾ അവർക്ക് നരേന്ദ്രമോദി സർക്കാരിനെ തോന്നുന്നുണ്ട് ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചുമ്മാ ട്രീറ്റ് ചെയ്യുന്ന അല്ല ചുമ്മാ റഹാനെ ട്രീറ്റ് ദേ ആർ ഹൈലി പെയ്ഡ് അവര് കോൺട്രാക്റ്റിൽ എടുക്കപ്പെട്ടവരാണ് അവരെല്ലാം കൺട്രോൾ കൺട്രോൾഡാണ് ലോകത്തെ പ്രമുഖരായിട്ടുള്ള കസേരകൾ ഇരിക്കുന്നവരെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുകയാണ് അവർ പറയുന്ന പോലെയാണ് ഇവർ ട്വീറ്റ് ചെയ്യുന്നത് അവർ പറയുന്ന പോലെയാണ് ഇവർ ചെയ്യുന്നത് മുൻ പോൺ സ്റ്റാർ ആ തൊഴിൽ നിന്നൊക്കെ മാറ്റി മറ്റൊരു കസേര കൊണ്ടിരുത്തിയിരിക്കുകയാണ് ആരാണ് ഇതിരുത്തുന്നത് ഒരു ദിവസം കൊണ്ട് അവർ തന്നെ ഉയർന്നു പോകുന്നതല്ല അവര് ട്വീറ്റ് ചെയ്യുന്നു അനുയായികൾ കൈയടിക്കുന്നു കഥയറിയാത്ത നമ്മൾ തലയാട്ടിക്കൊണ്ട് ഓ കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നു സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ളതിന്റെ ഒരു നേർ ചിത്രം ഇതേക്കുറിച്ച് സംസാരിച്ച മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ഡേറ്റ ഉണ്ട് കാര്യങ്ങളുണ്ട് അത് ആ അത് ഇപ്പൊ നമ്മുടെ വിശാൽ ചെറിയാൻ എന്ന ബഹുമാന സുഹൃത്ത് പറഞ്ഞ അത് ഗ്ലോറിയസ് കോസ്ബലിന്റെ പണിയല്ല പക്ഷേ എന്നാലും സന്യാസിയാണെങ്കിലും ആണെങ്കിലും ചിലപ്പോൾ എന്തെയും പണ്ടൊരിക്കലെ ഈ ഒരു സന്യാസി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രണ്ട് ഒരു ആമയെ കൊണ്ടുവന്ന് ചുടുകയാണ് അപ്പൊ ആമയിട്ടിട്ട് തീയിട്ടിങ്ങനെ കൂട്ടി എന്ത് ചെയ്ത് ഏക്കുന്നില്ല കാരണം ആമയുടെ പുറത്ത് തീയിട്ടിട്ട് ആമ തൊണ്ടിനകത്തിരിക്കുക അപ്പൊ ആമയെ ചുടനെ മലത്തിയിട്ട് ആമയാദം മലത്തിയിട്ട് എന്നിട്ട് വേണം ചുടാൻ അപ്പൊ സന്യാസിക്ക് ഇത് കണ്ടിട്ട് അങ്ങ് വിഷമമായി പുള്ളി ഇങ്ങനെ രാമനാരായണ 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 പുള്ളി പുള്ളിക്ക് അങ്ങ് വിഷമം കയറിയിട്ട് പുള്ളി ഇങ്ങനെ ഈ മണ്ഡലത്തിനിടെ ആമയ ചുടുന്നവൻ മലത്തിയിട്ട് ചുടണം ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ ആമെ ചുടുന്നവൻ മലത്തിയിട്ട് ചുടണം ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ രാമനാരായണ കണ്ണിങ്ങനെ ഇടയ്ക്ക് തുറന്നു നോക്കും അന്നേരത്തിനെ കള്ളന്മാരി ഇത് കേട്ടു അപ്പോൾ അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് ആമെ മലത്തിയിട്ടിട്ട് തീ കൂട്ടിയിട്ടപ്പം സന്യാസിക്ക് ഭയങ്കര സന്തോഷമായി പുള്ളി പുള്ളിയിരുന്ന് രാമനാരായണ രാമനാരായണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്ലോറിയസ് കോസ്പെർ ഇങ്ങനെ പറഞ്ഞിരിക്കുക നോയിമ്പ് വരാൻ പോവാണ് ഞങ്ങൾ നോയിമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചോളാം വിശാലെ പിണം കണ്ട പക്ഷെ എന്നാലും ഈ ആമയ കണ്ടപ്പം ഒരു വിഷമം ഇതിങ്ങനെയാണ് മരത്തിയിട്ടോ എന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനിയിപ്പം നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ ആമയറച്ച് തിന്നുവോ തോണ്ട് തിന്നുവോ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യുക ഇതാണ് വസ്തുത ഇതാണ് വാസ്തവം ഭാരതം വിജയിക്കട്ടെ ലോകത്തെ നിലനിർത്തുന്ന ആസുര ശക്തി ലോകത്തെ തകടമറിക്കാൻ ശ്രമിക്കുന്ന ആസുര ശക്തികളുടെ രഥചക്രങ്ങൾക്ക് തടയിടുന്ന ഒരു മഹാസ്തംഭമാണ് നമ്മുടെ രാജ്യം ഭാരതം എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു ലോകത്തിന് വഴികാട്ടിയായിരുന്നു വിളക്കായിരുന്നു ലോകത്തിന്റെ ധാന്യ കലവറയായിരുന്നു ഐശ്വര്യമായിരുന്നു പലതുമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഈ മുന്നേറ്റത്തിന് ലോകക്രമത്തെ തകിടമറിക്കാൻ ശ്രമിക്കുന്ന ഈ മുന്നേറ്റത്തിന് തടയിടുവാൻ നേതൃത്വം കൊടുക്കുവാനും ഒരുപക്ഷെ ഭാരതത്തിനായിരിക്കും സാധിക്കുന്നത് ഈ ചരിത്രസന്ധിയിൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ ഗവണ്മെന്റിന് നമ്മൾ പിന്തുണ കൊടുക്കുക ആസ് എ പാട്രിയേറ്റ് ഇന്ത്യൻ ഒരു ദേശീയ ബോധമുള്ള രാജ്യസ്നേഹമുള്ള ഭാരതീയൻ എന്ന നിലയ്ക്ക് നമ്മൾ ഭാരതത്തെ പിന്തുണയ്ക്കണം അല്ലാതെ അവർ സപ്പോർട്ട് ചെയ്തോട്ട് ഇവർ സപ്പോർട്ട് ചെയ്തോട്ട് നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭാവിയെ ഒറ്റിക്കൊടുക്കരുത് താങ്ക് യു ഫോർ ലിസണിങ് മീ ഇതെന്താണ് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഇങ്ങനെയുള്ള ഉണ്ട് ഇത് കേവലം ഒരു കർഷക സമരമല്ല എന്ന് മാത്രം അറിയുക ദയവുമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആരാണ്ട് പറഞ്ഞാല് വരാനുള്ളത് വണ്ടി വിളിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അടങ്ങിയിരിക്കാതെ നമ്മളതെ കുറിച്ച് ബോധവാന്മാരായി വണ്ടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വശത്തോട്ട് മാറി നിൽക്കാനുള്ള സുബോധം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു May God bless you.